السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. عن سفيان بن السيد الحلرمي رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: كبرت خيانة أن تحدث أخاك حديثا هو لك به مصدق وأنت له به كاذب. മഹാനായ സുഫിയാൻ ഇബ്നു അസീദ് അൽഹലർമിയ്യ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഞാൻ കേട്ടു. കബറത്ത് ഖിയാനതൻ അൻ തുഹദ്ദിസ അഖാക ഹദീസൻ ഹുവ ലക ബിഹി മുസദ്ദിഖൻ വ അൻത ലഹു ബിഹി കാദിബ്. നിന്റെ സഹോദരൻ നീ പറയുന്നത് സത്യമാണെന്ന് കരുതുമ്പോൾ നീ അവനോട് വല്ല കളവും പറയുന്നത് വളരെ വലിയ വഞ്ചനയാണ്. അബൂദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നിന്റെ സഹോദരൻ നീ പറയുന്നത് സത്യമാണെന്ന് കരുതുന്ന ഒരു സമയത്ത് നീ സത്യമേ പറയൂ എന്നാണ് അവൻ്റെ വിശ്വാസം. കാരണം നിന്നിൽ നിന്ന് അവൻ സത്യമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നീ സത്യം മാത്രമേ പറയൂ എന്നാണ് അവൻ നിന്നെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ നിന്നെ വിശ്വസിക്കുന്ന ഒരു സമയത്ത് നീ അവനോട് വല്ല കള്ളവും പറയുന്നത് വളരെ വലിയ വഞ്ചനയാണ്. എല്ലാ കളവുകളും കടുത്ത പാപം തന്നെയാണ്. കളവ് പറയരുത്, എല്ലാ കളവുകളും പാപം തന്നെയാണ്. എന്നാൽ ചില രൂപങ്ങളിൽ അതിൻ്റെ കടുപ്പം വളരെ കൂടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിലെ ഹദീസ്. അതായത്, ഒരു വ്യക്തി നിന്നിൽ പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തി അവനോട് കളവ് പറയുക, അവനെ ചതിക്കുക, അത് വലിയ പാപമാണ്. അത് കളവിൻ്റെ കടുപ്പം വളരെ കൂട്ടുന്നതാണ്. അല്ലാഹു വിശ്വാസവഞ്ചനയെ തൊട്ടും കളവിനെ തൊട്ടുമൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മെ വഞ്ചിക്കില്ല എന്ന് നാം വിശ്വസിക്കുന്നവരാണ് നമ്മെ വഞ്ചിക്കുന്നത്. നമ്മോട് കളവ് പറയില്ല എന്ന് കരുതുന്നവരാണ് നമ്മളോട് കളവ് പറയുന്നത്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ, കൽബുകളെ നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.